ആനപ്പിണ്ട ഉണ്ടോ ഇതൊന്നും അറിയത്തില്ല. പെർമിഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഓഫ് റോഡായിട്ട് ജീപ്പ് ഓടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഇതിന് നല്ല സെറ്റപ്പ് സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. വനില എടാ, വനില അല്ലേടാ, വനിലയാണോ മാഞ്ചിയാണോ? വനിലല്ലേ, വനില. ആ വനില കേട്ടോ, വനിലയാണിത്. കർണാടക ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഏതാ ഒന്നും ഉണ്ടായിരിക്കാം.
അപ്പോൾ ഇത് മലയോര മേഖലയിൽ കൂടെ നടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ മെയിനായിട്ട് എന്നുള്ള വാക്ക് സ്ഥിരം പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ വരുന്നത് മലയോര മേഖലയിൽ കൂടെ നമ്മൾ നടന്നു കഴിയുമ്പോൾ ഇതുണ്ട്, പുറകിൽ ഒരു അരുവിയുണ്ടോ, ഒരു കല്ലുണ്ട്, നല്ല ശുദ്ധമായ വെള്ളം. ഇവിടെ അധികം ചൂടും കാര്യങ്ങളും ഒന്നുമില്ല, എപ്പോഴും ഒരു സാധാരണ ഒരു ക്ലൈമറ്റാണ്, സാധാരണ ഒരു ചൂടും ഇല്ല തണുപ്പും ഇല്ല. അപ്പം ഇതിൻ്റെ ഇത് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കർണാടക ഫോറസ്റ്റ് ഈ റോഡ് ഉണ്ടോ, ഇതിൻ്റെ മുകളിലോട്ട് എന്തേരം പോകുന്നു, മുകളിലോട്ട് പോകും തോറും പിന്നെ കർണാടക ഫോറസ്റ്റിൻ്റെ ഏരിയയിലോട്ട് വെള്ളം ഒഴുകുന്ന അടിപൊളിയല്ലേ കാണാമുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രാമീണ ഭംഗി. അപ്പം കൂടുതലും കൃഷി ഇവിടെ അല്ലേ, കൃഷി കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ബ്ലോഗ് കാണാത്തവരാണെങ്കിൽ നമ്മൾ നാട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ബ്ലോഗ് ഉണ്ടായിരുന്നു അത് കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് ഇവിടുന്ന് മുകളിൽ നിന്ന്, കുത്ത് കയറ്റമാണല്ലേ, നല്ല അടിപൊളി കയറ്റമാണ്. പക്ഷേ ടാറിങ് എല്ലാം നല്ല മെക്കാരൻ ടാറിങ്ങാണ് അങ്ങ് വരെ ഉള്ളതിൽ. ആണ്ട പോകുന്നു, ഇത് ലോഡും കൊണ്ട് ഇറക്കിയിട്ട് പോകുന്ന ഇതാണ്. അപ്പം ഇതാണൊരു പാലമാണ്, ഇപ്പോൾ അങ്ങോട്ട് കയറുന്ന വഴിക്കുള്ളൊരു പാലമാണിത്. പാലം കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോഴത്തേക്കും നിർത്തിയെന്നേ ഉള്ളൂ. വെള്ളച്ചാട്ടമാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണുള്ളത്. വെള്ളച്ചാട്ടത്തിൻ്റെ ഒന്നും കൂടെ കാണിച്ചാൽ അങ്ങ് പുറകിന്നാണെങ്കിൽ നമുക്ക് കിട്ടും. ഇവിടെ ഒരു രാവിലെ സമയത്തൊക്കെ വരുവാണെങ്കിൽ ഇവിടെ കോടയുണ്ടെന്ന് പറയും, വെള്ളം ഒഴുകുന്ന വെച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. നല്ല ഫ്രഷ് എയർ, ഓർഗാനിക് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്ന പോലെ തന്നെ ഉള്ള സംഭവം എല്ലാവരും ഇതായിട്ട്. അപ്പോൾ മുന്നോട്ടുള്ള കാണിക്കാം. കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. ഇപ്പം ഇതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ പുറകിൽ കാണുന്ന ഇതുണ്ടല്ലോ, ഇത് കൊക്കോയാണ്, കൊക്കോ എന്ന് പറയും. പിന്നെ ഉള്ളത് ഇത് ആടലോടകം എന്ന് പറഞ്ഞ സാധനമായത് ആടലോടകം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വാഴയൊക്കെ അറിയാവുന്നതല്ലേ, കൊക്കോയുടെ ഇതല്ല കാണിച്ചത്, ഇത് ചീരയാണെന്നോ കേട്ടോ, ചീര. ഇത് കൊക്കോയാണ്, കൊക്കോയിൽ കായ്ച്ചിട്ടില്ല. പിന്നെ ചാമ്പയുടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, അറിയാൻ വേണ്ടി പറ്റുന്നതാണ് വേറെ ഇതുണ്ട്. ഇത് ജാതിയാണ്, ജാതിയുടെ മരമാണിത്. പിന്നെ ഇതിൻ്റെ ചാമ്പയുടെ ഇത് ചാമ്പയ്ക്ക കുരുമുളക്. കുരുമുളകിൻ്റെ ഇത് ഇതിൻ്റെ ക്ലോസ്അപ്പ് ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട്, കാണിച്ചു തരാം കേട്ടോ. രണ്ടയുണ്ട്, റംബൂട്ടാനുണ്ട്, പിന്നെ കൊക്കോ ഉണ്ട്, ആടലോടകം, ജാതിക്ക, ചാമ്പങ്ങ, കുരുമുളക്, ഫുള്ള് കൃഷി ചെയ്തുള്ളത്. ഇതല്ലേ ഇത് കുരുമുളകിൻ്റെ ഇങ്ങനെയാണ് വരുന്നത് അറിയാം. ഇത് ഒരുമാതിരി എല്ലാവർക്കും തന്നെ അറിയാവുന്ന വിവരങ്ങൾ തന്നെയാണ്, പക്ഷേ അറിയത്തില്ലാത്തവർക്കും കാണാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം രണ്ടാമതൊന്നും കൂടെ പറഞ്ഞത്.
അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളുക. അപ്പോൾ അടുത്ത് വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം, വെണ്ടയുടെ ഇത് കാണിച്ചു തരാം. ഇതാ വീഡിയോ എടുത്തിട്ടില്ല, ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ട്, ഫോട്ടോഗ്രാഫറിൻ്റെ കൂടെ പോയതിന്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആകാൻ വേണ്ടി പോകുന്ന ഫോട്ടോഗ്രാഫർ. തർക്കം നടന്നായിരുന്നു ഇത്, ഇത് മത്തനാണെന്ന് കൊണ്ടായിരുന്നു, പക്ഷേ വെണ്ടയാണെന്നാണ് പറഞ്ഞത്. വേറൊരു ഐറ്റം കൂടെ കാണിച്ചു തരാം, ഇത് ചേനയാണ്, ചേന. ചേന ഉണ്ടല്ലോ ഇവിടെ നടന്നു വരുന്ന വഴിക്ക്. കർഷകരാമത്തിൻ്റെ ബ്ലോക്ക് പറഞ്ഞിട്ടുണ്ടോ, പ്രകൃതി മുഴുവൻ ഇത് പുല്ലുകളാണ്. ഇത് പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് പുല്ല് നടന്നതാണ്. ഇപ്പോൾ റബ്ബർ വീട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പണ്ട് നമ്മൾ കുറേ കറക്കിയിട്ടുള്ളത്. റബ്ബർ ഷീറ്റ് അടിക്കുന്നു ഇത്. ആദ്യം ഇതിൻ്റെ അകത്തിട്ട് കറക്കും, അതിൻ്റെ അകത്തിട്ട് കറക്കി വെച്ചിട്ട് പിന്നെ റബ്ബറിലൊരു ലൈൻ വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തിട്ടിട്ട് കറക്കും. വായിക്കൊള്ളാത്ത പേരിലുള്ള ഒരു ഫോറസ്റ്റ് റിസർവ്, വിരാജ്പേട്ട് അറിയാവുന്ന സ്ഥലം. നമ്മളുണ്ടല്ലോ ഇത് കഴിഞ്ഞ് ഇനി കാട്ടിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഇത് കേരള ബോർഡറിൻ്റെ അല്ലേ ഇത്, ഇത് ചങ്ങല അതിക്രമിച്ച് കയറരുത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സൈഡിൽ കൂടെ പോകാന്നാണ് പറഞ്ഞത്. ഇതാണ് അവിടെ ആന ഇറങ്ങുന്ന എന്തിൻ്റെ അങ്ങോട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് കർണാടകത്തിലാണ്, ഇനിയിപ്പോൾ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളവും, കേരളത്തിലും കർണാടകത്തിലും കാലി വെച്ച് നിൽക്കണം. അയക്കാം ആ വഴി വരുന്നത്. ഇത് കേരളം, കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കാലെടുത്ത് വെച്ചിട്ടുണ്ടോ കർണാടകത്തിൽ കയറാം. ഇത് പൊന്തിച്ചൂരിലാണ് കേട്ടോ, പൊന്തിച്ചൂരൽ വള്ളിച്ചൂരിലാണ് പിള്ളേരെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഇത് പൊന്തിച്ചൂരൽ എന്ന് പറഞ്ഞത് ഇതൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് കുറേശ്ശെ. പൊന്തിച്ചൂരൽ ഇത് കർണാടകത്തിൻ്റെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങുന്ന ഒരു ഫോറസ്റ്റ് തുടങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസ്, റേഞ്ച് ഓഫീസാണോ നിങ്ങളെ? ആ സാധാരണ ഒരു ഫോറസ്റ്റ് ഓഫീസ്. അപ്പോൾ അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസുണ്ട്. ഇപ്പം ഇങ്ങനെ കണ്ടോ ഇത് പുറകിൽ, ഇത് വനം തുടങ്ങുന്നേ ഉള്ളൂ. വനത്തിൻ്റെ വലിയ തിക് ഫോറസ്റ്റ് അല്ല, വനം തുടങ്ങുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ സൈഡിൽ മുഴുവനുണ്ട് കണ്ടോ, പുറകിലെ വലിയ മരമൊക്കെ ഉണ്ടോ. ഇത് വനത്തിൻ്റെ ഉള്ളിലാണ്, വനം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ട് ആ ചങ്ങലയുടെ സ്ഥലം കണ്ടിട്ട് മുന്നോട്ട് വരുന്നത്. കാട്ടുകൂടിയൊക്കെ ഉണ്ട്, കാട്ടുകൂടി. കർണാടക ഫോറസ്റ്റ് ഓഫീസിൻ്റെ അതിർത്തി ഇവിടം വരെ നമുക്ക് വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പം ഏകദേശം നമ്മളത് നിൽക്കുന്നതുകൊണ്ടല്ലോ, അപ്പം വനത്തിൻ്റെ അങ്ങോട്ടേക്ക് കയറി. അപ്പം ഫോറസ്റ്റിൻ്റെ ആ ഓഫീസ് കഴിഞ്ഞ് വെച്ചിട്ട് ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസുണ്ട്, ഫോറസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസ്. ഫോറസ്റ്റ് ഗാർഡിൻ്റെ അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം ഉള്ളിലോട്ട് അധികം കയറി പോകാൻ വേണ്ടി പറ്റത്തില്ല. ഈ അപ്പോൾ ഇതുണ്ട്, ഇപ്പം ഓടയൊക്കെയാണ്, ഓടയൊക്കെ ചവിട്ടിയിട്ടേക്കുന്നതായത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നടന്നു പോവാം. പുറകിലോട്ടാണെങ്കിലും നല്ല ഇത് കൂട്ട് റോഡുകൾ തന്നെയാണ്. ജീപ്പും കൊണ്ടൊക്കെ വരുവാണെങ്കിൽ നല്ല ഓഫ് റോഡായിട്ട് പോകാൻ വേണ്ടി പറ്റും. അവിടുന്ന് പെർമിഷൻ എടുക്കാൻ വേണ്ടി പറ്റുമോ എന്നറിയത്തില്ല. പെർമിഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഓഫ് റോഡായിട്ട് ജീപ്പ് ഓടിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള ഇതിൻ്റെ നല്ല സെറ്റപ്പ് സ്ഥലം, അടിപൊളി സ്ഥലമാണ്. ജീപ്പിൻ്റെ ഓഫ് റോഡ് റൈഡിന് പറ്റിയ ഇതാണ്. പിന്നെ വലിയ ഗട്ടറും കാര്യങ്ങളൊന്നുമില്ല, ജീപ്പിൻ്റെ തന്നെയാണെങ്കിലും സാധാരണ ഗിയറിൽ പോകാൻ വേണ്ടി പറ്റും. വനത്തിലൂടെ ഒരു യാത്ര, ഇതിന് ഇവിടുന്ന് മുകളിലോട്ടേ പോകാൻ വേണ്ടി പറ്റുന്ന പറഞ്ഞത്, ജീപ്പ് മാത്രമേ പോവുള്ളൂ. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടി പറ്റും നമുക്ക് മുകളിലോട്ട് കുറേ. ആനപ്പിണ്ടം ഉണ്ടോ? അപ്പോൾ ഞാൻ ആനപ്പിണ്ടം ഉണ്ട്, ആ ഏരിയയിലോട്ട് വരത്തില്ല, നമ്മൾ തിരിച്ച് ഒറ്റ ഓട്ടം ആയിരിക്കും. ഇല്ലയൊക്കെ ആന ചവിട്ടി മെതിച്ചിട്ടേക്കുന്നത്, അത് ആന വരുന്നതിൻ്റെ, ആനയുടെ ശല്യമുണ്ട്, ആനയൊക്കെ ഇറങ്ങുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഈ പുറകെ കാണുന്ന മരത്തിൻ്റെ വലിപ്പം നോക്കിയാൽ എന്ത് വലിയ മരമാണെന്ന് നോക്കിയാൽ,
കാട്ടിനുള്ളിലായതുകൊണ്ട് ഇതുണ്ട് ഇങ്ങനെ നല്ല അടിപൊളി അരുവി ഒഴുകി വരുന്നത്. സൂപ്പറല്ലേ, കാണാൻ വേണ്ട നല്ല അടിപൊളി കാഴ്ചയല്ലേ ഒഴുകി വരുന്നത്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇറങ്ങാം. ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും പാമ്പോ ചെമ്പോ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയത്തില്ല കേട്ടോ, നീർക്കോലിയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കാം, ഒരു ചാട്ടമൊക്കെ ചാടി അടിപൊളി ഉണ്ടോ നോക്കിയേ. വെള്ളത്തിൻ്റെ ഒച്ച കാരണം പറയുന്നൊന്നും കേൾക്കാൻ വേണ്ടി വരത്തില്ല ഇങ്ങോട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച, നല്ല ഗ്രാമപ്രദേശത്ത് നിന്നിട്ടുള്ള കാഴ്ചകൾ. ഇപ്പോൾ പുറകിൽ നിന്ന് വരുന്നുണ്ട് ഇത്, ഈ അരുവിയിൽ ഇത് വനത്തിൽ നിന്ന് ഒഴുകി വരുന്ന അരുവിയത്, വനത്തിൽ നിന്നാണ് ഇത് ഒഴുകി വരുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, പിൻട്രസ്റ്റ് എല്ലാം ട്രിപ്സി വ്ളോഗ് എന്ന് തന്നെ പറഞ്ഞിട്ടാണ്. അപ്പം ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതായിരിക്കും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അതുപോലെ എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി തുടർന്ന് ഇതുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടുന്ന് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള വ്ളോഗുകൾ നിങ്ങളുടെ ഇടയിലേക്ക് മാക്സിമം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക. അപ്പം ഇനി അടുത്ത ഒരു വ്ളോഗിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.